السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، سنهنا الله سهود الماري سهود الإلهي متو سرطة الإلهي فرشد رمضان إلي أوسانة تبطل ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ് ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ വളരെ പ്രബലമായ ഒരു സുന്നത്തായിട്ടാണ് പിന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പത്തിലും മധ്യത്തെ പത്തിലും അവസാനത്തെ പത്തിലൊക്കെ പ്രവാചകൻ പല വർഷങ്ങളിലും മാറി മാറി ഇഅ്തികാഫിരുന്നതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കുറച്ച് ആളുകൾ കൂടി ആ അവസാനത്തെ പത്തിൽ ഒരു പത്ത് ദിവസം എല്ലാ ചങ്ങായിമാരും എല്ലാവരും അവിടെ കൂടിയിട്ട് കുറച്ച് സമയം പള്ളിയിൽ സംസാരിക്കാനും ഒത്തുകൂടാനും സമയം ചെലവഴിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുചേരലായിട്ടാണ് പല ആളുകളും ഈ ഇഅ്തികാഫിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി മാറിയിരിക്കാനാണ് ഒഴിഞ്ഞിരിക്കാനാണ് അതിൻ്റെ അർത്ഥം. അൽ ഇൻഖിതാഉ ലിൽ ഇബാദ ഫിൽ മസ്ജിദി മുദ്ദ മുഅയ്യനാണ്. നിശ്ചിതമായ ഒരു സമയം ഒരു കാലം പള്ളികളിൽ ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ ദുന്യവിയായ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പള്ളികളിൽ എന്തു ചെയ്യുക, ഇബാദത്തിന് മാത്രമായിട്ട് കഴിച്ചുകൂട്ടുക, അതിനുവേണ്ടി മാത്രമായിട്ട് കുറച്ച് ദിവസങ്ങൾ നീക്കി വെക്കുക, ആരാധനകൾക്ക് വേണ്ടി മാത്രം ഖുർആൻ ഓതുക, നിസ്കരിക്കുക, ദിക്ര് ചൊല്ലുക, അതുപോലെ തന്നെ ഇൽമിയായ പഠനങ്ങൾ, ചർച്ചകൾ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മറ്റുള്ളതെല്ലാം മാറ്റിവെച്ച് പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി കുറച്ച് ദിവസം മാറ്റിവെക്കുക, അതിനാണ് ഇഅ്തികാഫ് എന്നുള്ള പദം പ്രയോഗിക്കുന്നത്. മതപരമായി അതാണ് അതിനുള്ള പിന്നെ അർത്ഥമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ലുസൂമുൽ മസ്ജിദ് അലാ വജ്ഹി മഖ്സൂസ്, ഒരു പ്രത്യേകമായ രൂപത്തിൽ പള്ളിയിൽ ചടഞ്ഞുകൂടുക അല്ലെങ്കിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുക എന്നൊക്കെ ഹദീസുകളിൽ പല രൂപത്തിലുള്ള അർത്ഥങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ആരാധന നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുക, അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി പള്ളിയിൽ കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കുക, ഇതിനാണ് ഈ ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇഅ്തികാഫ് ചെയ്യുക എന്നുള്ളത് സുന്നത്തുൻ മിൻ സുനൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ്. അതാണ് അതിൻ്റെ ഹുക്കും, അത് സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികൾ പിന്നെ പള്ളികളിലാണ് നമ്മൾ ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി അംന വത്തഖിദു മിമഖാമി ഇബ്രാഹിം മുസല്ല വഅഹ്ദിനാ ഇലാ ഇബ്രാഹിം വഇസ്മായീൽ അൻ തുഹിറ ബൈതിയ ലിത്തായിഫീന വൽആകിഫീന വറുകഇ സുജൂദ്. അപ്പോൾ പള്ളിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആ പള്ളിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് ലിത്തായിഫീന വൽ ആകിഫീൻ എന്നാണ്. ഭജനമിരിക്കുന്ന ആളുകൾക്ക്, ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അഥവാ പള്ളിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പള്ളിയിലായിരുന്നു അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് ഇരുന്നത് എന്നുള്ളത് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്, അത് വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇഅ്തികാഫ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതിലൊന്നാമത്തെ കാര്യം, ആ ഇഅ്തികാഫ് ഇരിക്കുന്ന വ്യക്തി പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള മുസ്ലിമായ ആളായിരിക്കണം. ബുദ്ധിയില്ലാത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാർ ഇഅ്തികാഫ് ഇരുന്നാൽ അള്ളാഹു സ്വീകരിക്കും. മുസ്ലിമായ പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള ആളായിരിക്കണം ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തത് ഇഅ്തികാഫ് പള്ളികളിലായിരിക്കണം. മൂന്നാമത്തത് ജുമാ നടക്കുന്ന പള്ളികളിലായിരിക്കണം. നാലാമത്തത് പിന്നെ ഇഅ്തികാഫ് ഇരിക്കുകയാണ് എന്ന നിയ്യത്തോടുകൂടി ആയിരിക്കണം അവിടെ നമ്മൾ ഇരിക്കേണ്ടത്. പിന്നെ വലിയ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ
പാലിച്ചുകൊണ്ട് ഒരാൾ ഇഹ്തികാഫ് ഇരുന്നാൽ മാത്രമേ അയാളുടെ ഇഹ്തികാഫ് സ്വീകരിക്കുകയുള്ളൂ. ഇനി എപ്പോഴാണ് ഇഹ്തികാഫ് ഇരിക്കേണ്ടത്? നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇഹ്തികാഫ് ഇരിക്കാം, ഏത് മാസങ്ങളിലും വർഷത്തിൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇഹ്തികാഫ് ഇരിക്കാം. പക്ഷേ ഏറ്റവും അഫ്ലലായിട്ടുള്ള കാര്യം റമദാനിലെ അവസാനത്തെ പത്തിൽ ഇഹ്തികാഫ് ഇരിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ അവസാനത്തെ പത്തിൽ പ്രത്യേകമായി ഇഹ്തികാഫ് കെട്ടിയിരുന്നു. പ്രത്യേകം പള്ളിയിൽ ഒരു ടെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ആരാധനയ്ക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറിയിരുന്നു എന്നുള്ളത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അഫ്ലൽ ഇഹ്തികാഫ് ഇരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠത മസ്ജിദുൽ ഹറാമിലാണ്, മക്കത്തെ പള്ളിയിലാണ്. ഇനി അതിന് സാധിക്കില്ലെങ്കിൽ രണ്ടാമത് മദീനത്തെ പള്ളിയിലാണ്, മസ്ജിദ് നബവിയാണ്. അതല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലുള്ള അവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജുമാ നടക്കുന്ന ഏത് പള്ളിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇഹ്തികാഫ് ഇരിക്കാം. ഇബാദത്തിൻ്റെ നിയ്യത്തോടുകൂടി, ഇഹ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി പള്ളിയിൽ ചെലവഴിക്കാവുന്നതാണ് എന്നതാണ്. ഇനി അത് എപ്പോഴാണ് ഇഹ്തികാഫ് ആരംഭിക്കുന്നത് എന്ന് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞത് പിന്നെ 21-ന്റെ വൈകുന്നേരം, 21-ാമത്തെ രാത്രി മഗ്രിബിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുക, മഗ്രിബിയോടുകൂടി ഇഹ്തികാഫ് ആരംഭിക്കുക എന്നാണ് ഒരഭിപ്രായം. രണ്ടാമത്തേത് 21-ന്റെ രാവിലെ ഫജ്ർ നമസ്കാരം മുതൽ തന്നെ ഇഹ്തികാഫ് തുടങ്ങുക എന്നതാണ് മറ്റൊരു സമയമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ തെളിവായി അവരുദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അയ്യത്തക്കിത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫ് ഇരിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സല്ലൽ ഫജ്ർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, ഫജ്ർ നമസ്കരിക്കും. സുമ്മത്ത ഹലം മുത്തക്കിഫു, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിന് വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെൻറ്റ് അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും അതിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുകയും ചെയ്യാറുണ്ട്. ഇമാം ബുഖാരി 2033 നമ്പർ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് എല്ലാം ഇഹ്തികാഫ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഫജ്ർ നമസ്കാരത്തോടുകൂടി ഇഹ്തികാഫിലേക്ക് പ്രവേശിക്കുക എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എത്ര സമയമാണ് ഇഹ്തികാഫ് ഇരിക്കേണ്ടത് എന്നതാണ്. അത് കുറച്ച് സമയം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയിലേക്ക് പറയുന്നത് പോലെ ഒരു മണിക്കൂറും വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൃത്യമായൊരു സമയം അത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വശം പണ്ഡിതന്മാരുടെയും ആ വിഷയത്തിലുള്ള അഭിപ്രായം. ഒരു മണിക്കൂർ നമ്മൾ ഇഹ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി പള്ളിയിലിരുന്നാലും ആ പ്രതിഫലം കിട്ടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു രാത്രിയോ അല്ലെങ്കിൽ ഒരു പകലോ, അതല്ലെങ്കിൽ ഒരു രാത്രിയോ പകലോ നീണ്ടു നിൽക്കുന്ന 24 മണിക്കൂർ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദൽ. ഇനി അതിനേക്കാളും നല്ലത് 21 മുതൽ 29 വരെ മാസം കാണുന്നത് വരെയുള്ള ദിവസം പൂർണ്ണമായിട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും അഫ്ലൽ, അതല്ലെങ്കിൽ ഒരു രാത്രി ഒരു പകലും നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ അതും ഏറ്റവും ശ്രേഷ്ഠമാണ്. അതല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകൽ മുഴുവനായിട്ടുണ്ടെങ്കിൽ അതും ശ്രേഷ്ഠമാണ്. അതിലേറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നത് 10 ദിവസം മുഴുവനായിട്ടിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഒരു രാത്രിയോ പകലെങ്കിലും പൂർണ്ണമായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഇഹ്തികാഫ് ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ അള്ളാഹുവിൻ്റെ ആരാധന നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം പള്ളിയിൽ ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല. ഫുഖഹാക്കൾ ഈ വിഷയത്തിൽ ഇഹ്തികാഫിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പുറത്തേക്ക് പോകുന്നതിൻ്റെ അനുവാദമുള്ള ആളുകളെ 3 ഇനങ്ങളിലാണ് എണ്ണിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ വഹുവൽ ഫുറൂജുൽ അംറില്ലാ ബുദ്ധമിൻഹു ശറഅ, മതപരമായി നിർബന്ധമായും പുറത്തേക്ക് പോകൽ അനിവാര്യമായി മാറുന്ന ചില ഘട്ടങ്ങളുണ്ട്. അത്തരം സന്ദർഭത്തിൽ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുക, ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, നമസ്കാരം ജുമാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ബാത്റൂമിലേക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വുദു എടുക്കാൻ വേണ്ടിയിട്ട്, നിർബന്ധ കുളി നിർവഹിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള മലമൂത്ര വിസർജനം പോലുള്ള നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പുറത്തു പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുക, അത് ഇഹ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് അനുവദനീയമാണ്. രണ്ടാമത്തേത് അള്ളാഹുവിനെ അനുസരിക്കുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട് ചില പുറത്തു പോകുക. ഇപ്പോൾ ജനാസയെ അനുഗമിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുക, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇഹ്തികാഫിൽ പ്രവേശിക്കുന്ന സമയത്ത് അങ്ങനെ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അത് അനുവദനീയമാണ് എന്ന് ഫുഖഹകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ ദീനിയായ ദുന്യവിയായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരാൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ ആ ഇഹ്തികാഫ് ബാത്തിലാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇനി ഇഹ്തികാഫ് നഷ്ടപ്പെടുന്ന, ഇഹ്തികാഫ് ദുർബലപ്പെടുന്ന കാര്യങ്ങൾ, ഒന്ന് ജിമാ,
ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പോൾ പള്ളിയിൽ ചിലപ്പോൾ ഭാര്യ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ എത്തിക്കാഫ് ബാത്തിലായി പോകും. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർത്തവമോ അല്ലെങ്കിൽ ലിഫാസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഹൈദ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിഫാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്തിക്കാഫ് ബാത്തിലാവും. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഒരു കാര്യമില്ലാതെ പുറത്തേക്ക് പോവുക, ഒരു കാര്യമില്ലാതെ വെറുതെ പുറത്തേക്ക് പോവുക, അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാളുടെ എത്തിക്കാഫ് ബാത്തിലാവും. അതുപോലെ തന്നെ ബുദ്ധി നഷ്ടപ്പെടുക, ഭ്രാന്തനാവുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ എത്തിക്കാഫ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ മതത്തിൽ നിന്ന് പുറത്തു പോവുക, മതപരിവർത്തനം ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ എത്തിക്കാഫിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിക്കാഫ് ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ചെയ്യുവാനും വളരെ സൂക്ഷ്മത പുലർത്തി അവസാനത്തെ പത്തിൽ എത്തിക്കാഫിരുന്ന് അതിൻ്റെ പുണ്യം നേടി പ്രവാചകൻ്റെ മാതൃക പിൻപറ്റി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.